ഇന്ന് നമുക്ക് ഓൺകോളജി തന്നെ നോക്കാം ഇന്ന് ഓൺകോളജിയിലെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ ഉള്ളത് ഇതിൽ സ്ക്രീനിങ് ആൻഡ് എക്സാമിനേഷൻ ഡയഗ്നോസിസ് മാനേജ്മെൻറ്റ് ഓഫ് ക്യാൻസർ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്നാലഞ്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലാസ്സിൻ്റെ അവസാനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൺകോളജിയിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നോക്കിയത് അതിൽ ടെർമിനോളജീസ് കണ്ടു ടൈപ്സ് ഓഫ് ട്യൂമർ കണ്ടു മേജർ കാറ്റഗറീസ് ഓഫ് ക്യാൻസർ നോക്കി അതുപോലെ തന്നെ കോമൺ സൈറ്റ് ഓഫ് മെറ്റാസ്റ്റാസിസ് ടി എൻ എം ക്ലാസിഫിക്കേഷൻ സ്റ്റേജിങ് ഇത്രയും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ് കണ്ടതിന് ശേഷം പാർട്ട് ടു കാണുക അപ്പോൾ കണ്ടിന്യൂവേഷൻ കിട്ടും സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം സ്ക്രീനിങ് ആൻഡ് എക്സാമിനേഷൻ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ക്യാൻസറിനെയും സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്താണ് പഠിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറിൽ ഫസ്റ്റ് വൺ ആണ് മാമോഗ്രാഫി മാമോഗ്രാഫിയിൽ യൂസ് ലോഡോസ് എക്സ്റേ അയോണൈസിങ് റേഡിയേഷൻ ഇവിടെ ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ലോഡോസ് എക്സ്റേ അയോണൈസിങ് റേഡിയേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പേഷ്യൻസ് ആർ ഡിറ്റക്റ്റബിൾ ദെൻ ലംബ് ഓഫ് ബ്രസ്റ്റ് ഐഡൻറ്റിഫൈങ് അതായത് ബ്രസ്റ്റിലെ ലംബ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിത്തൗട്ട് പ്രസൻസ് ഓഫ് സൈന സൈൻസ് ആൻഡ് സിംറ്റംസ് ഇറ്റ് വിൽ ബി ഹെൽപ്പ്ഫുൾ അതായത് സയൻസ് ആൻഡ് സിം സിംറ്റംസിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും ഇനി സെക്കൻഡ് വൺ ആണ് ബി എസ് ഇ ബി എസ് ഇ എന്ന് വെച്ചാൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഇത് ചെയ്യുന്നത് പെർഫോം വൺ മന്ത് വൺ ഡേ അതായത് സെയിം ഡേ ഫോർ ഓപ്പോസിറ്റ് ഹാൻഡ് പെർ വൺ മന്ത് ഉപ മാസത്തിൽ ഒരു ദിവസം അതായത് ഈ മാസം നമ്മൾ ഇരുപത്തിരണ്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് മന്തും ഇരുപത്തിരണ്ട് തന്നെ സെലക്ട് ചെയ്യണം അതായത് എല്ലാ മാസവും ഒരേ ദിവസം തന്നെയാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ മന്ത്ലിയാണ് സെയിം ഡേ തന്നെ ഇനി നോർമൽ പേഷ്യൻസിന് അതായത് നോർമലായിട്ട് മെനിസ്ട്രോ സൈക്കിളൊക്കെ ഉള്ള പേഷ്യൻസിന് മെനോപോസ് ആകാത്ത പേഷ്യൻസിൽ നമ്മൾ സെവൻ ടു ടെൻ ഡേയ്സ് ആഫ്റ്റർ മെനിസ്ട്രോ സൈക്കിൾ അതായത് മെനിസ്ട്രോ സൈക്കിൾ കഴിഞ്ഞിട്ട് സെവൻ ടു ടെൻ ഡേയ്സിൽ നമ്മൾ ഈ ബ്രസ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം ഇനി ആഫ്റ്റർ മെനോപ്പോസ് ആൻഡ് ഹിസ്ട്രക്ടമി മെനോപോസ് ആയ പേഷ്യൻസിനും അതുപോലെ തന്നെ ഹിസ്ട്രക്ടമി കഴിഞ്ഞ പേഷ്യൻസിനോടും നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യണം എല്ലാ മാസവും ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മാസം ഇരുപത്തിരണ്ടാണ് അവർ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അടുത്ത മാസം അവർ ഇരുപത്തിരണ്ട് തന്നെ സെലക്ട് ചെയ്യണം സെയിം ഡേ തന്നെ ആയിരിക്കണം പക്ഷേങ്കിൽ അവർക്ക് മെൻസ്ട്രോ സൈക്കിളൊന്നും മെൻസ്ട്രോ സൈക്കിളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു ദിവസം ദിവസമായിരിക്കണം പക്ഷേ സെയിം ഡേ തന്നെ ആയിരിക്കണം അവർ സെവൻ ടു ടെൻ ഡേയ്സ് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആഫ്റ്റർ മെനോപോസ് ആൻഡ് ഹിസ്ട്രക്ടമി പേഷ്യൻസിനോട് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യണം സെലക്ട് വൺ ഡേ പെർഫോം ബി എസ് സി ഇത്രയുമാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങും എക്സാമിനേഷനും സെക്കൻഡ് വൺ സെർവിക്കൽ ക്യാൻസർ പാസ്മിയർ ഓർ പാപ്പ് ടെസ്റ്റ് ഇതിൽ ഇറ്റ് ഈസ് നോൺ ഇൻവേസീവ് പ്രൊസീജിയർ ഇതൊരു നോൺ ഇൻവേസി പ്രൊസീജിയർ ആണ് ഇറ്റ് യൂസ് ദ ഹെൽപ്പ് ഓഫ് എയറിസ് പാച്ചുല ടു ഡിറ്റക്ട് ദ സെർവിക്കൽ ഫ്ലൂയിഡ് സെർവിക്കൽ ഫ്ലൂയിഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഒരു ഐറിസ് പാച്ചുല ഒരു സ്പാച്ചുലയുടെ ഹെൽപ്പോടുകൂടിയാണ് നമ്മളിത് ചെയ്യുന്നത് ദെൻ റൊട്ടേറ്റ് ദ എയറിസ് പാച്ചുല ത്രീ സിക്സ്റ്റി ഡിഗ്രി ടു കളക്ട് സെർവിക്കൽ ഫ്ലൂയിഡ് ആൻഡ് മ്യൂക്കസ് തേർഡ് വൺ കോളോൺ ക്യാൻസർ ഇവിടെ കൊളോണോസ്കോപ്പി സിക്മോയ്ഡോസ്കോപ്പി ഫീക്കൽ ഒക്കൽ ബ്ലഡ് ടെസ്റ്റ് ഇതാണ് ചെയ്യുന്നത് ഫീക്കൽ ഒക്കൽ ബ്ലഡ് ടെസ്റ്റിൽ അതായത് ഹിഡൻ ബ്ലഡ് വെള്ളം ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫീക്കൽ ഒക്കൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് അതായത് ടു ചെക്ക് ഹിഡൻ ബ്ലഡ് ഇൻ ടു ദ സ്റ്റൂൾ ഇനി മോസ്റ്റ് കോമൺ ക്യാൻസർ പ്രസൻറ്റ് ചെയ്യുന്നത് സിക്മോഡോൺ അതായത് കോളോൺ ക്യാൻസറിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ക്യാൻസർ പ്രസൻ്റ് ആയിട്ടുള്ളത് സിഗ്മോയിഡ് കൊളോണിൽ ആണ് അടുത്തതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പി എസ് എ പി എസ് എന്താണ് ഓൺ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ എല്ലാ ട്യൂമർ മാർക്കറിനെയും പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രോസ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ട്യൂമർ മാർക്കറാണ് പി എസ് എ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ഇനി ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ട്യൂമർ മാർക്കറെല്ലാം അതിൽ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് റെഫർ ചെയ്യുക ദെൻ സെക്കൻഡ് വൺ ഡി ആർ ഇ ഡിജിറ്റൽ റെക്റ്റൽ എക്സാമിനേഷൻ ഡിജിറ്റൽ റെക്റ്റൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്ലൗഡ് ഫിംഗർ റക്റ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഒരു പീസ് ഓഫ് മാസ് ഫീൽ ചെയ്യും അതാണ് ഡി ആർ ഇ ദൻ ഫിഫ്ത്ത് വൺ ടെസ്റ്റിക്കുലാർ ക്യാൻസർ ടെസ്റ്റിക്കുലർ ക്യാൻസർ കോമൺ ആയിട്ട് കാണുന്നത് ഒരു ഫിഫ്റ്റീൻ ടു ഫോർട്ടീൻ ഇയേ ഫോർട്ടി ഇയേഴ്സിലാണ് ടെസ്റ്റിക്കുലർ ക്യാൻസർ കാണുന്നത് അത് അതിൻ്റെ എക്സാമിനേഷനാണ് ടി എസ് സി ടെസ്റ്റിക്കുലർ ക്യാൻസർ എക്സാമിനേഷൻ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞില്ലേ ബി എസ് സി അതുപോലെ തന്നെ ടി എസ് സി ടെസ്റ്റിക്കുലർ ക്യാൻസർ എക്സാമിനേഷൻ ഇത് ഫ്രീക്വ ഇതിൻ്റെ ഫ്രീക്വൻസിന്ന് വെച്ചാൽ മന്ത്ലിയാണ് എല്ലാ മാസവും കുളി കഴിഞ്ഞിട്ട് ആഫ്റ്റർ ബാത്തിങ്ങിലാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് ഇത്രയുമാണ് സ്ക്രീനിങ് ആൻഡ് എക്സാമിനേഷൻ ഡയഗ്നോസിസ് ഡയഗ്നോസിൽ നമുക്കറിയാവുന്നതാണ് ഹിസ്റ്ററി കളക്ഷൻ ഫിസിക്കൽ എക്സാമിനേഷൻ ബ്ലഡ് എക്സാമിനേഷനകത്ത് ക്യാൻസർ ആൻറ്റിജൻ ഡബ്ല്യു ബി സി യൂറിക് ആസിഡ് സി ബി സി ഇ എസ് ആർ എക്സെട്ര എക്സ് റേ യു എസ് ജി സി റ്റി സ്കാൻ സി ടി സ്കാൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി പ്രഗ്നൻസിയിൽ സി ടി സ്കാൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് അതായത് അംനിയൂട്ടിക് ഫ്ലൂയിഡ് ആകുമ്പോൾ അത് ബേബിക്ക് ഹാംഫുൾ ആണ് ദെൻ എം ആർ ഐ എം ആർ ഐ സെയിം ലൈക്ക് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡായിരിക്കും അതുപോലെ മെറ്റൽ ഇംപ്ലാൻഡ് പേഴ്സണിലും എം ആർ ഐ കോൺട്രാ ഇൻഡിക്കേറ്റഡാണ് അതായത് ഇഞ്ചി നമ്മൾ ഡൈ ആണെങ്കിൽ ബിഫോർ പ്രൊസീജിയറിൽ തന്നെ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്യും ഇനി ഡൈയുടെ സൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ ടിൻക്ലിംഗ് സെൻസേഷൻ ടിൻക്ലിംഗ് സെൻസേഷൻ കാണും സോൾട്ടി ടേസ്റ്റ് മൗത്ത് മൗത്തിലൊരു സോൾട്ടി ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഹെഡ് ഏക്കും കാണും ഇതൊക്കെ സൈഡ് എഫക്റ്റാണ് ഡൈയുടെ സൈഡ് എഫക്റ്റ് ആണ് ബട്ട് പക്ഷെങ്കിൽ ഈ സൈഡ് എഫക്റ്റ് എല്ലാം നോർമൽ ഫൈൻഡിങ്സ് ആണ് അതായത് ടിക്ളിങ് സെൻസേഷൻ സോൾട്ടി ടേസ്റ്റ് മൗത്ത് ഹെഡ് ഏക്ക് ഇതെല്ലാം ദീ സോൾ ആർ നോർമൽ ഫൈൻഡിങ് ആണ് ആഫ്റ്റർ പ്രൊസീജിയർ പ്രൊസീജിയർ കഴിയുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോട് അഡ്വൈസ് ചെയ്യണം ഫ്ലൂയിഡിൻ്റെ എടുക്കാൻ മനസ്സിലായല്ലോ ഇനി നമുക്ക് ബേരിയംസ് ആളോ നോക്കാം ബേരിയംസ് ആളോ എന്ന് വെച്ചാൽ നമ്മൾ ബേരിയം സൾഫേറ്റ് ആണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് എന്തില് നമ്മൾ ആ പ്രൊസീജിയർ കഴിയുമ്പോൾ ഇൻക്രീസ് ഇൻഡ്യേക്ക് ഫ്ലൂയിഡ് ഇവിടെയും ഫ്ലൂയിഡ് ഇൻഡ്യേക്ക് കൂട്ടാൻ പറയണം അതുപോലെ തന്നെ അഡ്മിനിസ്റ്റർ ലാക്സേറ്റീവ് ലാക്സേറ്റീവ് അഡ്മിനിസ്റ്റർ ചെയ്യണം അതുപോലെ തന്നെ ഇത് സ്റ്റൂൾ കളർ വൈറ്റ് നോർമൽ സ്റ്റൂളിൻ്റെ കളർ വൈറ്റ് ആണെങ്കിൽ നോർമൽ ആയിരിക്കും ബട്ട് ആഫ്റ്റർ സെവൻറ്റി ടു അവേഴ്സ് പേഷ്യൻറ്റ് കംപ്ലൈൻറ്റ്സ് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ കോൺസ്റ്റിപ്പേഷൻ ഇൻഫോം ദ ഡോക്ടർ അതായത് സ്റ്റൂൾ കളർ വൈറ്റിന് വരുവാണെങ്കിൽ നോർമൽ ആയിരിക്കും അതായത് ബേരിയും സോളോ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിയുമ്പോൾ പേഷ്യൻറ്റിന് സ്റ്റൂളിൻ്റെ കളറ് ആണെങ്കിൽ അത് നോർമലാണ് സ്റ്റൂൾ കളർ വൈറ്റ് ആണെങ്കിൽ നോർമൽ ആണ് പക്ഷേ സെവൻ്റി ടു അവേഴ്സ് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റ് കംപ്ലയിൻറ്റ് ചെയ്യുവാണ് അബ്ഡോമിനൽ ഡിസ്റ്റൻഷനും കോൺസ്റ്റിപ്പേഷനും പേഷ്യൻ്റ് കംപ്ലൈൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറിനോട് ഇൻഫോം ചെയ്യണം മനസ്സിലായല്ലോ ഇനി സൈറ്റോളജിക്കൽ ടെസ്റ്റ് നോക്കാം സൈറ്റോളജിക്കൽ ടെസ്റ്റ് നമ്മൾ ബയോപ്സി ആണ് ബയോപ്സി ചെയ്യുന്നതാണ് അതായത് സ്മോൾ ട്യൂമർ സൈസ് സ്മോൾ ആണെങ്കിൽ നമ്മൾ എക്സിറ്റണൽ ബയോപ്സി ചെയ്യും ലാർജ് സൈസ് ആണെങ്കിൽ സബ് ടോട്ടൽ ബയോപ്സിയാണ് ചെയ്യുന്നത് അതായത് സൈറ്റോളജിക്കൽ ടെസ്റ്റിൽ സ്മോൾ സൈസ് ട്യൂമർ ആണെങ്കിൽ എക്സിഷണൽ ബയോപ്സിയും ലാർജ് സൈസ് ട്യൂമർ ആണെങ്കിൽ സബ് ടോട്ടൽ ബയോപ്സിയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുമാണ് ഡയഗ്നോസിസ് മാനേജ്മെൻറ്റ് ഓഫ് ക്യാൻസർ ആർ മാനേജ്ഡ് ബൈ ഗ്രൂപ്പ് ഓഫ് തെറാപ്പി ഇവിടെ ഗ്രൂപ്പ് ഓഫ് തെറാപ്പിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് കമ്പയിൻഡ് മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റ് ഇതിലൊരു ത്രീ മെതേഡ്സ് ഉണ്ട് റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി സെക്കൻഡ് വൺ കീമോ തെറാപ്പി തേർഡ് വൺ സർജിക്കൽ മെതേഡ് ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി ഇവിടെ യൂസ് ഓഫ് അയണേസിങ് റേസ് അതായത് അയണേസിങ് റേസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇൻഹിബിറ്റ് ഓർ ഡിസ്ട്രോയിങ് മാലിഗ്നൻറ്റ് ഓർ നിയോപ്ലാസ്റ്റിക് സെൽ അതായത് ഇൻഹിബിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുകയോ ആണ് ചെയ്യുന്നത് എന്തിനെ മാലിഗ്നൻ്റ് അല്ലെങ്കിൽ നിയോപ്ലാസ്റ്റിക് സെല്ലിനെ മനസ്സിലായല്ലോ ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം റേഡിയേഷൻ തെറാപ്പി ഓർ റേഡിയോതെറാപ്പി ഇതിന് ഉണ്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എക്സ്റ്റേണൽ ബീം റേഡിയോതെറാപ്പി ആൻഡ് ഇൻറ്റേർണൽ ബീം റേഡിയോ തെറാപ്പി എക്സ്റ്റേണൽ ബീം റേഡിയോതെറാപ്പിൻ്റെ അതർ പേരാണ് ടെലിതെറാപ്പി ഇൻറ്റേണൽ ബീം തെ റേഡിയോതെറാപ്പി റേഡിയോ ഐസോട്ടോപ്പ് ഇംപ്ലാന്റ് ഇൻ ടു ദ സെൽ ഓർ ബോഡി ക്യാവിറ്റി അതായത് ഇൻറ്റേണൽ ബീം റേഡിയോ തെറാപ്പിയിൽ റേഡിയോ ഐസോട്ടോപ്പ് ഇംപ്ലാന്റ് ഇൻറ്റു ദ സെൽ സെല്ലിലേക്കോ അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റിയിലേക്കോ ഇംപ്ലാന്റ് ചെയ്യുകയാണ് അതായത് ഇൻറ്റേണൽ ഇൻറ്റേണൽ ബീം റേഡിയോ തെറാപ്പിയിൽ റേഡിയോ ഐസോട്ടോപ്പ് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ഇൻ ടു ദ സെൽ ഓർ ബോഡി ക്യാവിറ്റി ഇൻഡ്യാനൽ മെയ് റേഡിയോ തെറാപ്പിയെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് സീൽഡ് ആൻഡ് അൺസീൽഡ് സീൽഡ് ആണെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് പാക്ക് ഇൻ കണ്ടെയ്നർ ആൻഡ് പ്ലേസ്ഡ് ഇൻ ടു ദ ബോഡി ക്യാവിറ്റി ഓർ ഇൻഡർസ്ട്രീഷ്യൽ സ്പേസ് അതായത് സീൽഡ് ആണെങ്കിൽ നമ്മളൊരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിനെ പാക്ക് ചെയ്ത് കണ്ടെയ്നറിലാക്കി ബോഡി ക്യാവിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഇൻറ്റർ സ്പേസിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുകയാണ് സീൽഡിനകത്ത് അതായത് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പിനെ കൺ പാക്ക് ചെയ്ത് കണ്ടെയ്നറിനുള്ളിൽ അത് നമ്മൾ ബോഡി ക്യാവിറ്റി അല്ലെങ്കിൽ ഇൻ്റർ സ്പേസിലേക്ക് പ്ലേസ് ചെയ്യുന്നതാണ് സീൽഡ് സീൽഡ് റേഡിയോ തെറാപ്പി നെക്സ്റ്റ് വൺ ആണ് അൺസീൽഡ് അൺസീൽഡിൽ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഡയറക്റ്റ് പ്ലേസ് സിസ്റ്റമിക് സർക്കുലേഷൻ നമ്മളതിനെ റേഡിയോ ആക്റ്റീവ് വൈസോട്ടോപ്പിനെ ഡയറക്റ്റായിട്ട് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് പ്ലേസ് ചെയ്യുന്നതാണ് അൺസീൽഡ് റേഡിയോ തെറാപ്പി ഇത് രണ്ടും ഇൻഡ്യേണൽ റേഡിയോ തെറാപ്പി ഇൻഡേണൽ ബീം റേഡിയോ തെറാപ്പിയുടെ എക് ടൈപ്സാണ് സീൽഡും അൺസീൽഡും മനസ്സിലായല്ലോ ഇനി നമുക്ക് എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാമേ മോസ്റ്റ് റേഡിയോ സെൻസിറ്റീവ് ഓർഗൻ ആൻഡ് സെല്ല് അതായത് റേഡിയോ സെൻസിറ്റീവ് മോസ്റ്റ് റേഡിയോ സെൻസിറ്റീവ് ഓർഗനും സെല്ലുമാണ് ചോദിച്ചിരിക്കുന്നത് ഓർഗനാണെങ്കിൽ ബോൺമാരോയും ഓവറിയും സെല്ലാണെങ്കിൽ ലൂക്കോസൈറ്റ് ദെൻ സെക്കൻഡ് വൺ മോസ്റ്റ് റേഡിയോ റെസിസ്റ്റൻ്റ് ഓർഗൻ ആൻഡ് സെൽ ഫസ്റ്റ് വൺ റേഡിയോ സെൻസിറ്റീവ് ഓർഗൻ ഓർഗനാണെന്ന് ചോദിച്ചത് സെക്കൻഡ് വൺ റേഡിയോ റെസിസ്റ്റൻ്റ് ഓർഗൻ ആൻഡ് സെല്ല് ആണെങ്കിൽ ബ്രെയിൻ സെല്ലാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് ഇത് തമ്മിൽ മാറിപ്പോകരുത് എക്സാമിന് ചോദിച്ചേക്കാം സൈഡ് എഫക്ട്സ് ഒന്നും ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പക്ഷേങ്കിൽ കോമണായിട്ട് കാണുന്ന സൈഡ് എഫക്റ്റാണ് ഫാറ്റീഗ് ബോൺ മാരോ സപ്രഷൻ ബോൺ മാരോ സപ്രഷൻ എന്നുവെച്ചാൽ പാൻസൈറ്റൊപ്പീനിയ അനോറക്സിയ നോസിയ വൊമിറ്റിങ് സോർ ത്രോട്ട് ഇതൊക്കെ കാണും പക്ഷേ മോസ്റ്റ് കോമൺ ആയിട്ട് ഫറ്റീഗ് ഉണ്ടാകും ബോൺമാരോ സപ്രഷനൊക്കെ ഉണ്ടാകാറുണ്ട് നെക്സ്റ്റ് വൺ നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി അതായത് റേഡിയേഷൻ തെറാപ്പിയിൽ നേഴ്സിംഗ് റെസ്പോൺസിബിലിറ്റിയാണേ ഡോണ്ട് യൂസ് പൗഡർ ക്രീം ലോഷൻ ആൻഡ് പെർഫ്യൂം ഓൺ ദ സ്കിൻ അതായത് നമ്മളും റേഡിയേഷൻ തെറാപ്പി കഴിഞ്ഞൊരു പേഷ്യൻറ്റിന് പൗഡർ ക്രീം ലോഷൻ പെർഫ്യൂം ഇതൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല അവരത് ഉപയോഗിക്കാൻ പാടില്ല ഇതിനെ ബേസ് ചെയ്ത് ഒരു ഉണ്ട് അത് ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമേ സെക്കൻഡ് വൺ മെയിൻറ്റെയിൻ ഡിസ്റ്റൻസ് എയ്റ്റി ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ എവേ ഫ്രം ദ പേഷ്യൻറ്റ് മെഷീൻ പേഷ്യൻറ്റ് മെഷീനിൽ നിന്ന് എയ്റ്റി ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ എവേ ആയിട്ട് നമ്മൾ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ തന്നെ ദ നഴ്സ് എവേ എയ്റ്റീൻ ടു ട്വൻറ്റി ഫീറ്റ് ഫ്രം പേഷ്യൻ്റ് നമ്മൾ പേഷ്യൻറ്റിൽ നിന്ന് പതിനെട്ട് മുതൽ ഇരുപത് ഫീറ്റ് വരെ ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കണം വി ആർ ലെഡ് എപ്രൻ ഡ്യൂറിങ് കെയർ ഓഫ് പേഷ്യൻ്റ് അതായത് നേഴ്സിംഗ് പേഴ്സണൽ പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന സമയത്ത് ലഡേപ്രൻ വിയർ ചെയ്തിരിക്കണം അവോയ്ഡ് പ്രഗ്നൻറ്റ് വിസിറ്റർ ആൻഡ് പ്രഗ്നൻ നഴ്സിംഗ് പ്രയേഴ്സൺ ഇനി റേഡിയേഷൻ ഇംപ്ലാന്റ് ആയെങ്കിൽ എന്താണ് നഴ്സിംഗ് പ്രയോറിറ്റി അതാണ് നോക്കുന്നത് അതായത് വെൻ ഫെൻസീൽഡ് റേഡിയേഷൻ ഇംപ്ലാന്റ് ഡിസ്ലോഡ്ജ് അപ്പോൾ നഴ്സിംഗ് പ്രയോറിറ്റി എന്താണ് എൻകറേജ് ദ ക്ലയൻറ്റ് ടു ലൈക്ക് സ്റ്റിൽ സെക്കൻഡ് വൺ യൂസ് ഫോർ ലോങ് ഹാൻഡിൽഡ് ഫോർസെപ്സ് ടു റിട്രാക്ട് ദ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് അതായത് ലോങ്ങ് ഹാൻഡിൽഡ് ഫോർസെപ്സ് ആണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് റിട്രാക്റ്റ് ചെയ്തെടുക്കാൻ യൂസ് ചെയ്യുന്നത് ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഓർത്തിരിക്കുക യു ലോങ് ഹാൻഡിൽഡ് ആണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് റിട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ദെൻ കളക്ട് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിൻ ലെഡ് കണ്ടെയ്നർ ഒരു ലെഡ് കണ്ടെയ്നറിലായിരിക്കണം റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് കളക്ട് ചെയ്യുന്നത് ഇൻഫോം റേഡിയോളജിസ്റ്റ് ആൻഡ് ഓൺകോളജിസ്റ്റ് റേഡിയോളജിസ്റ്റിനെയും അല്ലെങ്കിൽ ഒരു ഓൺകോളജിസ്റ്റിനെയും നമ്മൾ ഇൻഫോം ചെയ്യണം അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് ഈവൻ്റ് ആൻഡ് ആക്ഷൻ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഡോക്യുമെൻ്റ് ചെയ്യുക ഇതാണ് നമ്മളുടെ സീൽഡ് റേഡിയേഷൻ തെറ റേഡിയേഷൻ ഇംപ്ലാന്റ് ഡിസ്ലോഡ്ജ് ആയാലുള്ള നഴ്സിംഗ് പ്രയോറിറ്റീസ് കെയർ ഓഫ് ദ റേഡിയോ ആക്റ്റീവ് ഇംപ്ലാൻ പേഷ്യൻറ്റ് റേഡിയോ ആക്റ്റീവ് ഇംപ്ലാൻ പേഷ്യൻറ്റിനെ കെയർ ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ പ്രൊവൈഡ് ദ പേഷ്യൻ്റ് പ്രൈവറ്റ് റൂം ആൻഡ് പ്രൈവറ്റ് ബാത്ത് പ്രൈവറ്റ് റൂമും പ്രൈവറ്റ് ബാത്തും പേഷ്യൻറ്റിനെ പ്രൊവൈഡ് ചെയ്യുക സെക്കൻഡ് വൺ എവറി ഷിഫ്റ്റ് എവറി സ്റ്റാഫ് കെയർ ഓൺലി തേർട്ടി മിനിറ്റ് അതായത് ഒരു ഷിഫ്റ്റിലുള്ള എല്ലാ സ്റ്റാഫുകളും ആ പേഷ്യൻറ്റിനെ കെയർ ചെയ്യണം അതായത് ആ പേഷ്യൻറ്റിന് സെയിം ഒരു സ്റ്റാഫിനെ തന്നെ ഫുൾ ഡ്യൂട്ടിയിൽ കൊടുക്കരുത് ഇപ്പോൾ സിക്സ് അവേഴ്സ് അല്ലെ എയ്റ്റ് അവേഴ്സ് ഡ്യൂട്ടി ആണെങ്കിൽ ആ ഒരു ഷിഫ്റ്റിൽ ഒരു സ്റ്റാഫ് തന്നെ ആയിരിക്കും അല്ല പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്നത് എല്ലാ സ്റ്റാഫും കെയർ ചെയ്യുക തന്നെ വേണം അതായത് ഒരു സ്റ്റാഫിന് തേർട്ടി മിനിറ്റ് വെച്ച് എല്ലാ സ്റ്റാഫുകളും ആ പേഷ്യൻറ്റിനെ കെയർ ചെയ്യണം ദെൻ പ്രൊവൈഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് അതായത് എല്ലാ പേഷ്യൻറ്റിനെയും കൊടുക്കുന്ന പോലെ തന്നെ ഈ പേഷ്യൻസിനും നമ്മൾ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക ഇത്രയുമാണ് കെയർ ഓഫ് ദ റേഡിയോക്റ്റീവ് ഇംപ്ലാന്റ് ഇനി സെക്കൻഡ് വൺ ആണ് കീമോ അതായത് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് മാനേജ്മെൻറ്റ് ഓഫ് ക്യാൻസർ ആണ് അതിൽ ഫസ്റ്റ് വണ് റേഡിയോ റേഡിയോതെറാപ്പി അതാണിപ്പോൾ കണ്ടത് ഇനി സെക്കൻഡ് വൺ കീമോതെറാപ്പി കീമോ തെറാപ്പിയിൽ യൂസിങ് കെമിക്കൽ ഏജൻറ്റ് കീമോതെറാപ്പിയിൽ നമ്മൾ കെമിക്കൽ ഏജൻറ് യൂസ് ചെയ്യുന്നു റേഡിയേഷൻ തെറാപ്പിയിൽ നമ്മൾ അയോണൈസിങ് റേസ് അയോണൈസിങ് ഏജൻ്റാണ് യൂസ് ചെയ്തത് ദെൻ കിൽ നിയോപ്ലാസ്റ്റിക് സെൽ ആൻഡ് ഇൻഹിബിറ്റ് സെൽ റിപ്ലിക്കേഷൻ ഇവിടെ നിയോപ്ലാസ്റ്റിക് സെല്ലിനെ ക്ലീൻ ചെയ്യാനും സെൽ റിപ്ലിക്കേഷൻ ഇൻഹിബിറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്നത് യൂസ് ഇൻ പ്രീ ഓപ്പ് പ്രീ ഓപ്പിൽ പോസ്റ്റ് ഓപ്പിൽ അതുപോലെ തന്നെ വിത്ത് റേഡിയേഷൻ തെറാപ്പി റേഡിയേഷൻ തെറാപ്പിക്കൊപ്പം നമ്മൾ കീമോതെറാപ്പി യൂസ് ചെയ്യാറുണ്ട് നെക്സ്റ്റ് വൺ ടൈപ്പ്സ് ഓഫ് കീമോതെറാപ്പി കീമോതെറാപ്പി രണ്ട് തെറാപ്പി ആണ് ടൈപ്സാണ് മെയിനായിട്ടുള്ളത് ഫസ്റ്റ് വൺ സെൽ സൈക്ലിക് ഫേസ് നോൺ സ്പെസിഫിക് ഡ്രഗ്സും സെൽ സൈക്ലിക് ഫേസ് സ്പെസിഫിക് ഡ്രഗ്സും ഇങ്ങനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാമേ ഇനി അതിനുമുമ്പ് സെൽ സൈക്ലിക് ഫേസ് ഉണ്ടല്ലോ നാല് ഫേസ് ആയിട്ടാണ് ഫേസ് ഉണ്ട് സെൽ സൈക്ലിക് ഫേസ് അതായത് ജീവൺ ജീവൻ എന്ന് വെച്ചാൽ ഇൻസൈഡ് ദ സെല്ലിലാണ് നടക്കുന്നത് അവിടെ ആണ് നടക്കുന്നത് സെല്ലിൻ്റെ ഗ്രോത്ത് ഇനി എസ് ആണെങ്കിൽ എസ് ഫേസിൽ ഇൻ അതും ഇൻസൈഡ് സെല്ലിലാണ് അവിടെ ഡി എൻ എ സിൻഡിത്താണ് നടക്കുന്നത് ഇനി ജി റ്റു ജി റ്റൂ ഇൻസൈഡ് സെല്ല് സെല്ലിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത് അവിടെ ഗ്രോത്ത് റിപ്പയർമെൻ്റ് ആണ് ഇനി എം ആണെങ്കിലും മെറ്റോസിസ് ആണ് അതായത് സെല്ലിൻ്റെ ഡിവിഷനാണ് നടക്കുന്നത് അപ്പം നാല് ഫേസ് ആണുള്ളത് സെൽ സൈക്ലിക് ഫേസിന് അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അറിവ് അറിവിന് വേണ്ടി പറഞ്ഞതാണ് സെൽ സൈക്ലിക് ഫേസിൻ്റെ നാല് ഫേസ് ആണ് ജി വൺ എസ് ജി ടു എം അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇപ്പോൾ നമുക്ക് ടൈപ്പ്സ് ഓഫ് കീമോതെറാപ്പി നോക്കാം ടൈപ്പ് ഓഫ് ടൈപ്പ് ഓഫ് കീമോതെറാപ്പി രണ്ടെണ്ണം ഉണ്ട് സെൽ സൈക്ലിക് ഫേസ് നോൺ സ്പെസിഫിക് ഡ്രഗ്സും സെൽ സൈക്ലിക് ഫേസ് സ്പെസിഫിക് ഡ്രഗ്സും അപ്പം രണ്ട് തരത്തിലുണ്ട് നമുക്കിനി ഓരോന്നോരോന്നായിട്ട് നോക്കാം സെൽസൈക്ലിക് ഫേസ് നോൺ സ്പെസിഫിക് ട്രാക്സ് അതിൽ ഉൾപ്പെട്ടതാണ് ആൽക്കുലൈറ്റിംഗ് ഏജന്റ് ആൽക്കുലേറ്റിംഗ് ഏജൻറ്റിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ് ഇൻഹിബിറ്റ് ഡി എൻ എ സിന്തസിസ് അതായത് ഡി എൻ എ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ആൽക്കുലൈറ്റിംഗ് ഏജൻറ് ചെയ്യുന്നത് ഇതിന് എക്സാമ്പിളാണ് സൈക്ലോഫോസ്ഫമൈഡ് മെൽഫലാൻ ബസൾഫാൻ സിസ് പ്ലാസ്റ്റിൻ ഇൻ മെൽഫലാൻ ആണെങ്കിൽ യൂസ്ഡ് ഇൻ മൾട്ടിപ്പിൾ മൈലോമ മൾട്ടിപ്പിൾ മൈൽ മൈലോമയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് മെൽഫലാൻ അപ്പോൾ സെൽ സൈക്ലിക് ഫേസ് നോൺ സ്പെസിഫിക് ഡ്രഗ്സിലാണ് ആൽക്കലൈറ്റിങ് ഏജൻറ് ഉൾപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ ഇൻഹിബിറ്റ് ഡി എൻ എ സിന്തസിസ് ഡി എൻ എ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ഇനി സെക്കൻഡ് വൺ സെൽ സൈക്ലിക് ഫേസ് സ്പെസിഫിക് ഡ്രഗ്സ് നോൺ സ്പെസിഫിക് ഡ്രഗ്സിലാണ് ആൽക്കലൈറ്റിങ് ഏജൻ്റ് ഉള്ളത് ഇനി സ്പെസിഫിക് ഡ്രഗ്സിൽ എക്സാമ്പിൾസ് നോക്കാം ആൻറ്റി മെറ്റബോളൈറ്റ്സ് അതിന് എക്സാമ്പിളാണ് മെത്തോട്രെക്സൈറ്റ് ഫ്ലൂറോയുറാസിൽ ഇതാണ് ആൻറ്റി മെറ്റബോളൈറ്റ്സ് ഇതിൻ്റെ ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ് ഇൻഹിബിറ്റ് ഫോളിക് ആസിഡ് സിന്തസിസ് ഫോളിക് ആസിഡ് സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇനി അതർ ആണ് വിൻക്രിസ്റ്റിനും വിൻ ബ്ലാസ്റ്റിനും അത് വിൻ ക്രിസ്റ്റിനും വിൻബ്ലാസ്റ്റിനും ഒക്കെ സെൽസൈക്ലിക് ഫേസ് സ്പെസിഫിക് ഡ്രഗ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ചെറിയൊരു പോയിന്റ് പറഞ്ഞുതരാം കീമോതെറാപ്യൂട്ടിക് ഡ്രഗ് പ്രൊവൈഡ് അക്കോർഡിംഗ് ടു ദ പേഷ്യൻസ് ബോഡി സർഫസ് ഏരിയ അതായത് നമ്മൾ കീമോതെറാപ്യൂട്ടിക് ഡ്രഗ് പേഷ്യൻസിന് കൊടുക്കുന്നത് അവരുടെ ബോഡി സർഫസ് ഏരിയയ്ക്ക് അനുസരിച്ചായിരിക്കും ഓരോ പേഷ്യൻസിനും കൊടുക്കുന്നത് അവരുടെ ബോഡി സർഫസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ ഇനി സൈഡ് എഫക്ട്സ് സൈഡ് എഫക്ട്സ് കുറേ ഉണ്ട് കോമൺ സൈഡ് എഫക്റ്റ് ഉണ്ട് മോസ്റ്റ് കോമൺ സൈഡ് ഉണ്ട് എഫക്റ്റുണ്ട് ഉണ്ട് അപ്പോൾ കോമൺ സൈഡ് എഫക്റ്റൊക്കെ നിങ്ങൾക്ക് അറിയാൻ മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റ് എക്സാമിന് ചോദിക്കുന്നതാണ് മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റിൽ ഫസ്റ്റ് മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റാണ് അലോപേഷ്യം സെക്കൻഡ് മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റ് ആണ് ഗൌട്ടും ഇനി കോമൺ ഒക്കെ അല്ലാതെ കോമൺ ഒക്കെ ആണെങ്കിൽ ഉണ്ട് നോസിയ വൊമിറ്റിങ് ഡീഹൈഡ്രേഷൻ ഉണ്ട് മോസ്റ്റ് കോമൺ അലോപേഷ്യയും ഗൌട്ടുമാണ് മോസ്റ്റ് കോമണിൽ ഫസ്റ്റ് അലോപേഷ്യയും സെക്കൻഡ് ഗൗട്ടുമാണ് ഇനി എക്സാമിന് മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റിൽ ഇങ്ങനെ അലോപേഷ്യയും ഗൗട്ടും ഒക്കെ ഓപ്ഷനിലുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓരോ ഓപ്ഷനെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ അലോപ്പേഷ്യ തന്നെ സെലക്ട് ചെയ്യുക ഫസ്റ്റ് മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റ് അലോപേഷ്യയാണ് സെക്കൻഡ് മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റ് ഗൗട്ടാണ് ദെൻ അതേഴ്സൊക്കെയാണ് മ്യൂക്കോസ മ്യൂക്കോസൈറ്റിസ് ഉണ്ടാകും സ്റ്റൊമറ്റൈറ്റിസ് ഉണ്ടാകും റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ആകാം മാര സപ്രഷൻ ഉണ്ടാകാം സോർട്ട് ത്രോട്ട് ഇതൊക്കെ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് ഇതൊന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിന്നെ ഞാൻ മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റ് എക്സാമിന് ചോദിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത് ഇനി നമുക്ക് ഡ്രഗ്സിൻ്റെ സൈഡ് എഫക്റ്റ് നോക്കാം വിൻ ക്രിസ്റ്റിൻ്റെ സൈഡ് ആണ് ഡിസ്റ്റൽ ന്യൂറോപ്പതി വിൻ ബ്ലാസ്റ്റിൻ അലോപേഷ്യ ആൻഡ് നെഫ്രോ ടോക്സിസിറ്റി മെത്തോട്രക്സൈഡിന് മെഗാലോ ബ്ലാസ്റ്റിക് അനീമിയ അതായത് ഫോളിക് ഫോളിക്കാസിഡ് ഡെഫിഷ്യൻസിയാണ് ബയോസൾഫാൻ അല്ലെങ്കിൽ ബിയോ ബ്ലിയോമൈസിന് പൾമൊണറി ഫൈബ്രോസിസ് ഇതാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഡ്രഗ്സിൻ്റെ സൈഡ് എഫക്റ്റാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി മൂന്നാമത്തത് നോക്കാം സർജിക്കൽ മെത്തേഡ് ഇപ്പോൾ ഫസ്റ്റ് വൺ റേഡിയേഷൻ തെറാപ്പി സെക്കൻഡ് വൺ കീമോതെറാപ്പി തെറാപ്പി വൺ സർജിക്കൽ മെത്തേഡ് സർജിക്കൽ മെത്തേഡിൻ്റെ ഫസ്റ്റ് വൺ ഡയഗ്നോസ്റ്റിക് പർപ്പസ് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടി ഡയഗ്നോസ്റ്റിക് പർപ്പസസിന് വേണ്ടി നമ്മൾ ഫസ്റ്റിൽ ബയോപ്സിയാണ് എടുക്കുന്നത് അത് അതുപോലെ തന്നെ സൈറ്റോളജിക്കൽ സ്പെസിമെൻ ബയോപ്സിയും സൈറ്റോളജിക്കൽ സ്പെസിമനുമാണ് ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടി എടുക്കുന്നത് ഇനി സെക്കൻഡ് വൺ ക്യൂറേറ്റീവ് സർജറി ക്യൂറേറ്റീവ് സർജറിയിൽ ഓപ്പൺ ഓപ്പൺലേഷൻ സർജറി ലീഷൻ സർജറി അലിമെറ്റാസ്റ്റാറ്റിക് ലീഷൻ സർജറി ഇത്രയുമാണ് ക്യൂറേറ്റീവ് സർജറി ഇനി തേർഡ് വണ്ണാണ് റീകൺസ്ട്രക്റ്റീവ് മെത്തേഡ് മതഡ് എന്താണ് ചെയ്യുന്നത് പാലിയേറ്റീവ് സർജറിയാണ് ചെയ്യുന്നത് ടു റെഡ്യൂസ് സയൻസ് ആൻഡ് സിംറ്റംസ് ലൈക്ക് പെയിൻ ആൻഡ് എയർവേ പേറ്റൻസി പാലിയേറ്റീവ് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് റെഡ്യൂസ് സയൻസ് ആൻഡ് സിംറ്റംസ് അവിടെ നമുക്ക് സയൻസ് ആൻഡ് സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ പാലിയേറ്റീവില് സോ ഇവിടെ നമ്മൾ പാ സയൻസ് ആൻഡ് സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പെയിൻ അതായത് സയൻസ് ആൻഡ് സിംറ്റംസിലെ പെയിന് എയർ വേ പേറ്റൻസ് അതിനൊക്കെ വേണ്ടിയുള്ള ഒരു പാലിയേറ്റീവ് സർജറിയാണ് റീകൺസ്ട്രക്റ്റീവിൽ നമ്മൾ ചെയ്യുന്നത് ഇത്രയുമാണ് മാനേജ്മെൻ്റ് ഓഫ് ക്യാൻസർ അതായത് മൂന്നെണ്ണം ഉണ്ട് കമ്പയിൻഡ് മൊഡാലിറ്റി ആണ് നമ്മൾ മാനേജ്മെൻ്റ് ഓഫ് ക്യാൻസറിൽ ഉൾപ്പെടുത്തുന്നത് അതായത് റേഡിയേഷൻ തെറാപ്പി കീമോതെറാപ്പി ആൻഡ് സർജിക്കൽ മെതേഡ് അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി കുറച്ച് രണ്ട് മൂന്ന് എം സി ക്യൂം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് നോക്കാം ഇനി നമുക്ക് കുറച്ച് എം സി ക്യൂ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ക്ലയൻറ്റ് ഈസ് ടു ഹാവ് റേഡിയേഷൻ തെറാപ്പി ആഫ്റ്റർ എ മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റക്റ്റമി ദ നഴ്സ് ഷുഡ് ടീച്ച് എ ക്ലയൻറ്റ് ടു കെയർ ഫോർ ദ സ്കിൻ അറ്റ് ദ സൈറ്റ് ഓഫ് തെറാപ്പി ബൈ അതായത് ക്ലയൻറ്റ് ഈസ് ടു ഹാവ് റേഡിയേഷൻ തെറാപ്പി ആഫ്റ്റർ എ മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റക്റ്റമി അതായത് മാസ്റ്റക്റ്റമി മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റക്റ്റമി കഴിഞ്ഞൊരു പേഷ്യൻറ്റിന് റേഡിയേഷൻ തെറാപ്പി ഉണ്ടായിരുന്നു ആ സർജറി കഴിഞ്ഞതിന് ശേഷം റേഡിയേഷൻ തെറാപ്പി ഉണ്ടായിരുന്നു അപ്പോൾ നേഴ്സ് ഷുഡ് ടീച്ച് ദ ക്ലയൻറ്റ് നമ്മളെ നേഴ്സ് പേഷ്യൻറ്റിനോട് ടീച്ച് ചെയ്യുകയാണ് അല്ലെ അവർക്ക് പറഞ്ഞുകൊടുക്കുകയാണ് ആ റേഡിയേഷൻ തെറാപ്പി കഴിഞ്ഞ സൈറ്റിന് അല്ലെ ആ സ്കിന്നില് കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതിന് ആൻസർ വാഷിംഗ് ദ ഏരിയ വിത്ത് വാട്ടർ ഇനി ക്വസ് എക്സാമിന് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഓപ്ഷൻസ് വരും അപ്ലൈ ടാൽക്കം പൗഡർ അല്ലെങ്കിൽ അപ്ലൈ ഓയിൻമെൻറ്റ് അപ്ലേ എക്സ്പോസ്ഡ് ഏരിയ ടു ഡ്രൈ ഹീറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓപ്ഷൻസ് വരുമായിരിക്കും പക്ഷേങ്കിൽ അതൊക്കെ തെറ്റാണ് വാഷിംഗ് വിത്ത് ദ വാഷിംഗ് ദ ഏരിയ വിത്ത് വാട്ടർ റേഡിയേഷൻ തെറാപ്പി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിൽ സ്കിൻ കെയർ നമ്മളെപ്പോഴും വാ വാട്ടർ വെച്ച് വാഷ് ചെയ്യുകയായിരിക്കണം അതായത് റേഡിയേഷൻ തെറാപ്പിയുടെ മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഫറ്റിഗ് ഇറിറ്റേഷൻ ഇച്ചിങ് ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റ് റേഡിയേഷൻ തെറാപ്പിയിൽ ഇനി നമ്മൾ ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ സ്കിൻ സ്കിന്നിന് ബ്രേക്ക് ഡൗൺ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഓയിൻമെൻ്റ് യൂസ് ചെയ്താൽ ഇറിറ്റേഷൻ വരാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡോണ്ട് എക്സ്പോസ് ദ ഏരിയ ടു ഡ്രൈ ഹീറ്റ് ഡ്രൈ ഹീറ്റിലും എക്സ്പോസ് ചെയ്യരുത് സ്കിൻ അല്ലെങ്കിൽ ക്രാക്ക് വില്ലൊക്കർ ക്രാക്കോ സ്കിന്നിൽ റപ്ചറൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ അതായത് റേഡിയേഷൻ തെറാപ്പി കഴിയുന്ന പേഷ്യൻസിന് സ്കിൻ കെയർ എപ്പോഴും വാഷിംഗ് ദി ഏരിയ വിത്ത് വാട്ടർ വാട്ടർ വെച്ച് വാഷ് ചെയ്യുക എന്നുള്ളതാണ് സ്കിൻ കെയർ സെക്കൻഡ് വൺ ലിംഫോസൈറ്റ് ഇൻഫോസൈറ്റ് ടീലിൻഫോസൈറ്റിൻ്റെ മെച്ചറേഷൻ അല്ലെങ്കിൽ മെച്ചർ നടക്കുന്നത് തൈമസിലാണ് പ്രൊഡക്ഷൻ ബോൺ ബോൺമാരോ ടീലിൻഫോസൈറ്റ് മെച്ചർ തൈമ തൈമസില് പ്രൊഡക്ഷൻ ബോൺ മാരോ ബീൽ ഇൻഫോസൈറ്റിൻ്റെ മെക്ച്യറും പ്രൊഡക്ഷനും നടക്കുന്നത് ബോൺമാരോയിലാണ് ഇത് ഓർത്തിരിക്കുക എക്സാമിന് ചോദിക്കും ദ നഴ്സ് കെയറിംഗ് ഫോർ എ ക്ലയൻറ്റ് ഹു ഈസ് റിസീവിങ് എക്സ്റ്റേണൽ ബീം തെറാപ്പി ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലങ് ക്യാൻസർ ഷുഡ് ആസ്വസ്ഥ ക്ലയൻറ്റ് ഫോർ ഡിസ്ഫേജിയ ഇതെല്ലാവർക്കും അറിയാം തന്നെ ഒത്തിരി എക്സാമിൽ റിപ്പീറ്റായിട്ട് വന്ന ആണ് നെൽ ലങ് ക്യാൻസറിൻ്റെ കോമൺ കോമൺ ആയിട്ട് കാണുന്ന ലങ് ക്യാൻസറിൽ ഡിസ്ഫേജിയ ഇനി എക്സ്റ്റേണൽ മീം തെറാപ്പി മീം തെറാപ്പി തന്നെ രണ്ട് ടൈപ്പിലുണ്ട് എക്സ്റ്റേണലും ഉണ്ട് ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേണൽ ആണെങ്കിൽ ടെറി ടെലി തെറാപ്പിയും എക്സ്റ്റേണൽ ആണെങ്കിൽ ടെലി തെറാപ്പിയും ഇൻറ്റേർണൽ ആണെങ്കിൽ ബ്രേക്കി തെറാപ്പി ഇനിയിപ്പോൾ കീമോ ആൻഡ് റേഡിയേഷൻ റിസീവിങ് പേഷ്യൻറ്റിൻ്റെ അതായത് കീമോ തെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയും റിസീവ് ചെയ്യുന്ന പേഷ്യൻസിന് ഡബ്ല്യു ബി സി കൗണ്ട് നോർമൽ ആയിരിക്കില്ല എ ചൈൽഡ് ഈ സഫറിംഗ് ഫ്രം എ എൽ എൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് നഴ്സിംഗ് കെയർ ഓൺ കീമോതെറാപ്പി പ്രോട്ടോ പ്രോട്ടോകോൾസ് അതായത് ക്ലയൻറ്റിന് ഒരു ചൈൽഡാണ് ചൈൽഡിന് എൽ എൽ ആണ് അത് നേഴ്സിംഗ് കെയർ നമ്മൾ എന്ത് ഇമ്പോർട്ടൻ്റ് നഴ്സിംഗ് കെയർ ആണ് അതായത് കീമോതെറാപ്പി പ്രോട്ടോക്കോൾ വെച്ച് നഴ്സിംഗ് കെയറിൽ എന്ത് ഇമ്പോർട്ടൻറ്റ് നേഴ്സിംഗ് കെയർ ആണ് കൊടുക്കുക ആൻഡ് ആൻസർ അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ

എന്നിട്ട് നേഴ്സിംഗ് റെസ്പോൺസ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് എന്തായിരിക്കും നമ്മൾ ആ പേഷ്യൻറ്റിനോട് പറയേണ്ട അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് എന്താണ് ആൻസർ ആണ് ഷീ മസ്റ്റ് സ്റ്റേ ഇൻ ദ ബർഡ് ബട്ട് ഷീ ക്യാൻ മൂവ് അറൗണ്ട് ടു ബി മോർ കംഫർട്ടബിൾ വെൽ നീഡിൽ ഈസ് ഇം സോ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇനി ഡിസീസ് കണ്ടീഷൻസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റിലിടുക ഞാനത് നോക്കിയിട്ട് ക്ലാസ് എടുക്കാം പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഞാൻ ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതാണ് സോ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ്